ഏറെ നാളായി മഞ്ജിമയുടെ വിവാഹം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയായിരുന്നു. ബാലതാരമായി മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഞ്ജിമ മോഹൻ വിവാഹിതയാവുന്നു. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് ഗൗതം കാർത്തിക്കുമായി പ്രണയത്തിലാണെന്നും വിവാഹിതരാകുന്നുവെന്നുള്ള വിവരം മഞ്ജിമ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. മലയാളത്തിൽ തുടങ്ങി തമിഴിൽ നായികയായി ചുവടുറപ്പിച്ച മഞ്ജിമ മോഹൻ തമിഴ് നടൻ ഗൗതം കാർത്തിക്കുമായി പ്രണയമാണ്. മഞ്ജിമ മോഹനും നടൻ ഗൗതം കാർത്തിക്കുമായുള്ള വിവാഹം ഈ മാസം 28-നാണെന്നാണ് റിപ്പോർട്ട്. ചെന്നൈയിൽ വെച്ചായിരിക്കും വിവാഹമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വിവാഹവേദി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സംബന്ധിച്ച് ഇരുവരും ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ദേവരാട്ടം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് പ്രണയത്തിലാകുന്നത് ഇരുവരും. നടൻ ഗൗതം കാർത്തിക്കുമായി പ്രണയത്തിലാണെന്നുള്ള വിവരം ദിവസങ്ങൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ മഞ്ജിമ മോഹൻ അറിയിച്ചത്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കാവൽ മാലാഖിയായി ഗൗതം വന്നുവെന്നും ആ ബന്ധം തന്റെ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റിമറിച്ചെന്നും മഞ്ജിമ പറഞ്ഞു. 3 വർഷം മുൻപ് തകർന്നിരുന്നപ്പോൾ ഒരു കാവൽ മാലാഖിയെ പോലെ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നു. ജീവിതത്തെക്കുറിച്ചുള്ള എന്റെ വീക്ഷണം നിങ്ങൾ മാറ്റിമറിക്കുകയും ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്തു. എന്റെ കുറവുകൾ അംഗീകരിക്കാനും പലപ്പോഴും ഞാൻ ആയിരിക്കാനും നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. നിങ്ങൾ എപ്പോഴും എന്റെ പ്രിയപ്പെട്ട എല്ലാമായിരിക്കുമെന്ന് മഞ്ജിമ മോഹൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. എന്റെ വിവാഹ വാർത്ത അറിഞ്ഞു ഒരിക്കൽ അച്ഛൻ വിളിച്ചു, കൺഗ്രാറ്റ്സ് പറഞ്ഞു. അന്ന് ഞാൻ മൗനം പാലിച്ചു, ആരോടും ഒന്നും പറഞ്ഞില്ല. ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യമായ ഒന്നാണ് പ്രണയം. അത് വെളിപ്പെടുത്താൻ അതിന്റേതായ സമയമുണ്ടല്ലോ. ദേവരാട്ടം എന്ന സിനിമയിൽ നായികാ നായകന്മാരായ കാലത്താണ് ഞാനും ഗൗതമും സുഹൃത്തുക്കളായത്. എന്റെ അപകടത്തിന് ശേഷമാണ് ആ സുഹൃത്ത് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് മനസ്സിലായത്. പാദം മുറിച്ചു കളയേണ്ടി വരുമെന്ന് കേട്ടപ്പോൾ ഞാൻ മാനസികമായി തളർന്നു. അച്ഛനും അമ്മയ്ക്കും എന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അന്ന് കൂടെ നിന്നത് ഗൗതമാണ്. ഓരോ ദിവസവും ഞങ്ങളുടെ അടുപ്പം കൂടിക്കൂടി വന്നു. അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഗൗതമിനെ വലിയ ഇഷ്ടമാണ്. തെന്നിന്ത്യൻ നടൻ ഗൗതം കാർത്തിക്കുമായി പ്രണയത്തിലാണെന്ന വിവരം ദിവസങ്ങൾക്ക് മുൻപാണ് മഞ്ജിമ മോഹൻ അറിയിച്ചത്. വിവാഹവേദി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ താരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വിവാഹത്തിന് ശേഷം സുഹൃത്തുക്കൾക്കും സിനിമാ പ്രവർത്തകർക്കുമായി ഊട്ടിയിലും ചെന്നൈയിലും റിസപ്ഷൻ ഒരുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖർ വിവാഹത്തിനെത്തുമെന്നാണ് വിവരം. പൊതുവെ സ്വകാര്യ കാര്യങ്ങൾ മഞ്ജിമ സംസാരിക്കാറില്ല. വിവാഹത്തിന് തീരുമാനമായ ശേഷമാണ് ഗൗതമുമായുള്ള പ്രണയത്തെക്കുറിച്ച് പോലും മഞ്ജിമ സംസാരിച്ചത്. അതേസമയം മുമ്പൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ ഗൗതം കാർത്തിക് തന്റെ അടുത്ത സുഹൃത്താണെന്ന് മഞ്ജിമ പറഞ്ഞിരുന്നു. പ്രശസ്ത ഛായാഗ്രാഹകൻ വിപിൻ മോഹന്റെയും നർത്തകി കലാമണ്ഡലം ഗിരിജയുടെ മകളാണ് മഞ്ജിമ മോഹൻ. കളിയൂഞ്ഞാൽ എന്ന സിനിമയിൽ ബാലതാരമായിട്ടാണ് മഞ്ജിമ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. 1990-2000 സിനിമയിലേക്ക് വരുന്നത്. മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. അതിനുശേഷം ചലച്ചിത്ര രംഗത്ത് നിന്ന് ഏറെക്കാലം വിട്ടുനിന്നു. മയിൽപീലിക്കാവ്, സാഫല്യം, പ്രിയം തുടങ്ങിയ സിനിമകളിലെ പ്രകടനം പ്രേക്ഷക ശ്രദ്ധ നേടി. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതിനുശേഷം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2015 പുറത്തിറങ്ങിയ നിവിൻ പോളി ചിത്രം ഒരു വടക്കൻ സെൽഫിയിലൂടെ നായികയായി അരങ്ങേറ്റം. പിന്നീട് നിരവധി മലയാളം, തമിഴ്, തെലുങ്ക് ചിത്രങ്ങളുടെ ഭാഗമാകാൻ മഞ്ജിമയ്ക്ക് സാധിച്ചു. നടൻ കാർത്തിക്കിന്റെ മകനാണ് ഗൗതം കാർത്തിക്. മണിരത്നം സംവിധാനം ചെയ്ത കടൽ എന്ന സിനിമയിലൂടെയാണ് ഗൗതമിന്റെ അരങ്ങേറ്റം. രംഗൂൺ, ഇവൻ തന്തിരൻ, മിസ്റ്റർ ചന്ദ്രമൌലി തുടങ്ങിയ സിനിമകളിലും ഗൗതം പ്രധാനപ്പെട്ട വേഷം ചെയ്തു. AR മുരുകദോസ് നിർമ്മിക്കുന്ന ഓഗസ്റ്റ് 16, 1947 ആണ് പുതിയ പ്രൊജക്ട്. കൂടാതെ സിംബു നായകനാകുന്ന ഏറ്റവും പുതിയ സിനിമ 10 തലയിലും ശ്രദ്ധേയ വേഷത്തിൽ ഗൗതം കാർത്തിക് എത്തും. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.